കോട്ടയം ജില്ലയിലെ സേവാദൾ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഉമ്മൻചാണ്ടി അനുസ്മരണവും നടന്നു. മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ സേവാദളിന്റെ പൂഞ്ഞാർ നിയോജകമണ്ഡലം ചെയർമാനായി ടി ടി സാബു ചുമതലയേറ്റു. യോഗത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു. ജില്ലാ ചെയർമാൻ പ്രതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ സലീം ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തറവാട്ടിലെ ഏറ്റവും പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയുന്നത് അത് സേവാദൾ എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒന്നാമത്തെ പോഷകസംഘടന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഒന്നാമത്തെ പോഷക സംഘടന സേവാദളാണ്. ഞാൻ ഈ സേവാദൾ പ്രസ്ഥാനത്തിന്റെ വർണ്ണമനോഹരമായ കഴിഞ്ഞകാല പ്രതാപങ്ങളെക്കുറിച്ചൊന്നും ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും അനിവാര്യമായൊരു കാലഘട്ടത്തിൽ രാജ്യവും സംസ്ഥാനവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ സേവാദൾ പ്രസ്ഥാനത്തിന് ഒരു പുതിയ രൂപവും ഭാവവും നൽകുവാനാണ് ശ്രീ രമേശൻ കരുവാച്ചേരിയെയും ശ്രീ പ്രതീഷിനെയും ശ്രീ സാബുവിനെയും ഒക്കെ സേവാദളിൻ്റെ സംസ്ഥാന ജില്ലാ അസംബ്ലി ചെയർമാൻമാരായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ പ്രഖ്യാപിച്ചത്. നമുക്ക് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്നാരംഭിച്ച് നിലമ്പൂരിൽ എടക്കരയിൽ സമാപിക്കുന്നത് വരെ നമ്മുടെ സേവാദളിന്റെ സംസ്ഥാന ചെയർമാന്റെ നേതൃത്വത്തിൽ ആ ഭാരത് ജോഡോ യാത്രയ്ക്ക് നൽകിയ പകർന്നു നൽകിയ ഒരു വലിയ സംരക്ഷണം, ആ യാത്രയിൽ ഉടനീളം പുലർത്തിയ ഒരു അച്ചടക്കത്തിന്റെ മികവ്, ഈ പ്രസ്ഥാനത്തിന് സേവാദൾ പ്രസ്ഥാനം പകർന്നു നൽകുന്ന ഒരു കരുത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമായി ഭാരത് ജോഡോ യാത്രയിൽ ഉടനീളം കേരളത്തിലെ സേവാദൾ ഭടന്മാരുടെ ഒരു വലിയ അർപ്പണബോധമുള്ള ഒരു സംഭാവന. ഇപ്പോഴും ആ യാത്രയിൽ മുഴുവൻ സമയം ഉണ്ടായിരുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കുറുവാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. സേവാദൾ കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കളായ ജോമോൻ ഐക്കര, പ്രകാശ് പുളിക്കൻ, ബിനു മറ്റക്കര, അഡ്വക്കേറ്റ് സതീഷ് കുമാർ, റോയി കപിലുമാക്കൽ, പ്രീത ദാസൻ, ബെറ്റി ടോജോ, കെ എസ് രാജു, നൌഷാദില്ലിക്കൽ, സുരേഷ് കാലായിൽ, ഹനീഫ പി എച്ച് നൌഷാദ്, ബോബി കെ മാത്യു, ബെന്നി ചേറ്റുകുഴി, ജിനീഷ് മുഹമ്മദ്, ഷിഫ ദിഫൈൻ, സുസമ മാത്യു, സിനിമോൾ തടത്തിൽ, ജാൻസി തൊട്ടിപ്പാട്ട, വിജയമ്മ ബാബു, സുധാകരൻ, രഗ്നമ്മ രവീന്ദ്രൻ, റജി അംബാറ, ബി ജയചന്ദ്രൻ, വി ടി അയ്യൂബ് ഖാൻ, അരുൺ കോക്കാപ്പള്ളി, അഡ്വക്കേറ്റ് റമ്മിൽ രാജൻ, അച്ചു ഷാജി, ജോമി മാത്യു, സുരേന്ദ്രൻ കൊടിത്തോട്ടം, എ ജെ ജോസ്, അജി വേങ്ങവേലിയിൽ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.